ഭരണത്തിന്റെ സംഗുചിതവുമായ ചേരിതിരിവുകൾ പ്രകടമാവുകയും പരസ്പരം യുദ്ധം ചെയ്തും കൊന്നും അവരെ അതിജീവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത സന്ദർഭത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ ആഗ്രഹിച്ച് ഉണ്ടായതല്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വളരെ ആസൂത്രിതമായ പ്ലാനിംഗ് കൂടെ നടക്കും. ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് ഷിയ സുന്നി സംഘർഷം വളരെ ശക്തമായി ഉയർന്നുവന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ന്യൂനപക്ഷമായ ഷിയ വിഭാഗങ്ങൾക്ക് സുന്നി മേഖലകളിൽ കൂടി ആധിപത്യവും അധികാരവും നൽകുന്നതിന് പ്രത്യേകമായ പ്ലാനും പദ്ധതികളും ഇന്ന് രൂപീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ മേഖലകളെ എല്ലാ കാലത്തേക്കും സംഘർഷകരിതമാക്കുക എന്ന സാമ്രാജ്യത്തിന്റെ പിന്നെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രതികരണമാണ് സിറിയയിലും ഇറാഖിലും അതുപോലെ യമനിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ കലാപങ്ങളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തെ ഭിന്നിപ്പിച്ച് നിലനിർത്തിക്കൊണ്ട് മാത്രമേ പിന്നെ പാശ്ചാത്യ നാഗരികർക്ക് നിലനിൽക്കുള്ളൂ എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെ അതോടൊപ്പം തന്നെ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുമ്പോഴും നമുക്കറിയാം ഫാഷിസത്തിന്റെ കടന്നു കയറ്റത്തിൽ ദേശീയ മാധ്യമങ്ങൾ കൊണ്ട് വന്നിരുന്ന നിർണായകങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇസ്ലാമിക സമൂഹം യഥാർത്ഥത്തിൽ തന്നെ ഉണരുകയും തങ്ങളുടെ ബാധ്യതകൾ എന്താണ്, തങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇസ്ലാമിക സമൂഹവുമായി എങ്ങനെയാണ് തങ്ങളുടെ പുനരുദ്ധാനം സാധിക്കേണ്ടത് എന്ന് സ്വയം ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണിത് എന്ന് സൂചിപ്പിക്കുവാൻ മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാമിക സമൂഹം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വ്യവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇറാഖിൽ ഐഎസ് പോലെയുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ അറബിയൻ ദാഇഷ് എന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ഒരു പ്രത്യേകമായ പ്രതീകത്തെ പ്രതിബിംബത്തെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പശ്ചാത്തല ചക്കരികൾ അതുപോലെയുള്ള അമേരിക്കക്കാരനെയോ ബ്രിട്ടീഷുകാരനെയോ കരുത്തറുത്ത് തുറന്നതിന്റെ ചിത്രങ്ങൾ നമ്മുടെ ഓൺലൈൻ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇതാണ് ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന് ലോകത്തിന്റെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ലോകത്തെ ഇസ്ലാമിനെ ഒരു ഭീകര സത്യമായി അവതരിപ്പിക്കുന്ന ഒരു പ്രക്രിയ അനുശ്ചിതം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ പ്രാധാന്യത്തോടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രചരണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വേർപാടുകൾ ഇസ്ലാമികമാണോ അല്ലോ എന്നതല്ല ചർച്ച. പക്ഷേ അതിന്റെ പേരിൽ ഇസ്ലാമിനെ ആ രീതിയിൽ പ്രചരിപ്പിക്കുവാനും അപവദിക്കുവാനുമുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും നിശ്ചയം അറിയപ്പെടേണ്ടതുണ്ട് എന്നതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ സന്ദർഭങ്ങളിൽ നമ്മൾക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയുണ്ട്. ഇന്നല്ലദീന ആമനു വഹാജറു വജാഹദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ് വല്ലദീന ആമനു വനസറു ഉലൈക ബഅഹും ഔലിയാഉ ബഅദ്. ഇസ്ലാമിക സമൂഹം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുകയും ഹിജ്റ പോവുകയും അല്ലാഹുവിന്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമങ്ങൾ അർപ്പിക്കുകയും സമ്പത്തും ശരീരവും ചെലവഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ വല്ലദീന ആമനു വനസറു അഭയം നൽകുകയും സഹായിക്കുകയും ചെയ്തിട്ടുള്ള അൻസാറുകളും മുഹാജിറുകളും പോലെ അനുവർത്തിക്കപ്പെടേണ്ട മുന്നോട്ട് പോകേണ്ട സമൂഹമാണ് അവർ. അവർ പരസ്പരം സംരക്ഷകരും കൈകാര്യകർത്താക്കളുമായി തീരുന്നവരാണ് എന്നാണ് അതിന്റെ നമ്മളോട് ആജ്ഞാപിച്ചിട്ടുള്ള കൽപ്പന എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. പരസ്പരം അഭയം നൽകുന്നവരാകണം മുസ്ലിങ്ങൾ, പരസ്പരം സഹായിക്കുന്നവരാകണം മുസ്ലിങ്ങൾ, പരസ്പരം രക്ഷാധികാരികളാകണം മുസ്ലിങ്ങൾ, പരസ്പരം തങ്ങളുടെ ഗുണകാംക്ഷ ഉള്ളവരാണ് തന്റെ സഹോദരനായ മുസ്ലിം എന്ന് പരസ്പരം ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വളർന്നവരായി മുസ്ലിം മാറേണ്ടതായിട്ടുണ്ട്. അത്തരം ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നതിന് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക വിരുദ്ധമായ ഒരു നരനായിട്ടും നമുക്ക് എതിരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നതായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ലോകത്തെ ഭിന്നിപ്പിക്കുകയും അങ്ങനെ ഇസ്ലാമിക സമൂഹത്തെ ചിഹ്നമില്ലാതാക്കുകയും ചെയ്യുക എന്നത് എക്കാലത്തെയും സാമ്രാജ്യത്തിന്റെ തന്ത്രമാണ്. പറവയെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ പറയുന്നുണ്ട് ഇന്നഫീ ഖൗമിൻ അലാഫിൽ അർദ് വജഅല അഹ്ലഹാ ശിയഅൻ. പറവ തന്റെ സമൂഹത്തിൽ ഔന്നത്യം നൽകുകയും തന്റെ സമൂഹത്തെ പല സംഘങ്ങളായി പല വിഭാഗങ്ങളാക്കി തിരിച്ചുകൊണ്ട് ഭരിക്കുകയും അടിച്ചമർത്തുകയും ചെയ്തതെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണുവാൻ സാധിക്കും. ഇത് തന്നെയാണ് ഇന്ന് പാശ്ചാത്യൻ അമേരിക്കൻ സാമ്രാജ്യത്തിനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക സമൂഹങ്ങളെ വ്യത്യസ്ത വംശങ്ങളും ഗ്രൂപ്പുകളുമാക്കി പരസ്പരം പോരടിക്കുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ